പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ക്ലാസ് പന്ത്രണ്ട് ബിസിനസ് സ്റ്റഡീസിലെ എട്ടാമത്തെ ചാപ്റ്റർ കൺട്രോളിങ് ഈ പാഠത്തിൻ്റെ അഞ്ചാം ഭാഗത്തേക്കാണ് കിടക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണിത് പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മോഡേൺ ടെക്നീക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോളിനെ കുറിച്ചാണ് കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ട്രഡീഷണൽ ടെക്നിക്കുകളായിരുന്നു നമ്മൾ വിശദമായിട്ട് കണ്ടത് നാല് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ടെക്നീക്സ് മാനേജരിയൽ കൺട്രോളിന് പൊതുവെ ഉപയോഗിക്കുന്ന നാല് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ തുടർന്ന് ആറ് പ്രധാനപ്പെട്ട മോഡേൺ ആണ് ചർച്ച ചെയ്യുന്നത് വേരിയസ് മോഡേൺ ടെക്നീക്സ് ഓഫ് മാനേജരിയൽ കൺട്രോൾ ദ ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഓ എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ഈസ് ആസ് എ ടെക്നീക് ഓഫ് മാനേജൽ കൺട്രോൾ മൂലധന നിക്ഷേപത്തിൽ എത്രമാത്രം ലാഭം ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിലൂടെ ചെയ്യുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്നോർട്ട് ടു ഗെറ്റ് എ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബിസിനസ്സിന് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ന്യായമായ ഒരു റിട്ടേൺ ന്യായമായ ഒരു ലാഭം ഉണ്ടാകാൻ കഴിയുന്നുണ്ടോ എന്ന വിലയിരുത്തലാണ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത് ഹിയർ ആർഒസ് എ യൂസ്ഫുൾ ടെക്നീക് വിച്ച് പ്രൊവൈഡ്സ് ദ ബേസിക് യാഡ് സ്റ്റിക് ഫോർ മെഷറിംഗ് വെതർ ആർ നോട്ട് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഹാസ് ബീൻ യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഫോർ ജനറേറ്റിംഗ് റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ ഇപ്പോൾ ന്യായമായൊരു റിട്ടേൺ ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ അവർ ബിസിനസ്സിൽ മുതൽ മുടക്കിയ തുകയിൽ നിന്നും ന്യായമായൊരു റിട്ടേൺ ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരളവ് കോലാണ് യാഡ്സ്റ്റിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷ്യർ ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ

ഇവിടെ ന്യൂമറേറ്റർ ആയിട്ടുണ്ട് ന്യൂമറേറ്ററായിട്ടും സെയിൽസ് വരുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് നമുക്ക് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഫോമിലെ യൂസ് ചെയ്യാം എന്നാൽ ബിസിനസിൻ്റെ പെർഫോമൻസ് എപ്പോഴും സെയിൽസ് റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സെയിൽസ് ഒരു പരാമീറ്റർ ആയിട്ട് ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഉചിതമാണ് ഹിയർ നെറ്റ് ഇൻകം മേ ബി ദ ഇൻകം ആഫ്റ്റർ ടാക്സ് ഓർ ബിഫോർ ടാക്സ് നികുതി അടയ്ക്കുന്നതിന് മുമ്പുള്ളതോ നികുതി അടച്ചതിന് ശേഷമുള്ള ഇൻകമോ ആവാം ഇവിടെ നെറ്റ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ദർ ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഏണ്ട് ബൈ ദ ബിസിനസ് ഇറ്റ് മേ ബി ഐ ഇതർ ആഫ്റ്റർ ടാക്സ് ഓർ ബിഫോർ ടാക്സ് ഐൻഡ് ഹിയർ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ദ ടോട്ടൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഐ ആൻഡ് ദ ഫിക്സഡ് ക്യാപിറ്റൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് വർക്കിംഗ് ആസ് വെൽ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് പിന്നോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്യൂർഡ് ഫോർ ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദ ബിസിനസ് ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറസറ്റ്സ് ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമുള്ള മൂലധനമാണിത് എന്നാൽ ഫിക്സഡ് അസറ്റുകളിലുള്ള ആണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ദീർഘകാലത്തേക്ക് ബിസിനസ്സിൽ ആയി കിടക്കുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും കൂടെ ചേരുന്നാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും ദെൻ ആദർ മോഡേൺ ടെക്നീക് ഓഫ് മാനേജൽ കൺട്രോളീസ് റേഷ്യോ അനാലിസിസ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ടെക്നീക് ആണ് റേഷ്യോ അനാലിസിസ് അവിടെ അക്കൗണ്ടിങ് റേഷ്യോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോസ് പ്രയോജനപ്പെടുത്തി കൺട്രോളിങ് സാധ്യമാണ് നമുക്കറിയാം ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് താരതമ്യം ചെയ്യലാണ് റേഷ്യോ ഈസ് ആൻ ആർത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ടു ഫിഗേഴ്സ് ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളിൽ നാൽപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളുമാണെങ്കിൽ അൺപെണ് റേഷ്യോ എന്ന് പറയുന്നത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് അവിടെ നാല് ഈസ് ടു രണ്ട് അല്ലെങ്കിൽ രണ്ട് ഈസ് ടു ഒന്ന് എന്ന് പറയാം അതിൽ നിന്ന് തടസ്സമാക്കുന്നത് ഗേൾസിൻ്റെ ഇരട്ടി ബോയ്സ് ഉണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് ബോയ്സിൻ്റെ പകുതിയാണ് ഗേൾസ് ആ ക്ലാസ്സിലുള്ളതെന്ന് പറയാം ഇത്തരത്തിൽ രണ്ട് നമ്പറുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നവയാണ് റേഷ്യോസ് അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസ് പലതരത്തിലുള്ള അക്കൗണ്ടിങ് റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് കൺട്രോളിങ് സാധ്യമാണ് നമുക്കറിയാം ഓരോ റേഷ്യോസിൻ്റെയും സ്റ്റാൻഡേർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് വിവിധ റേഷ്യോകൾക്ക് സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആക്ച്വൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഏത് രീതിയിലാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് കൺട്രോളിങ് സാധ്യമാണ് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള റേഷ്യോസ് ആണ് ഉപയോഗിച്ച് കാണുന്നത് റേഷ്യോസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ ഫസ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ കടങ്ങൾ വീട്ടുന്നതിനുള്ള കപ്പാസിറ്റിയെ അളക്കുന്ന റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോസ് ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോസ് ആ കറണ്ട് റേഷ്യോസ് ആൻഡ് ഓൾസോ ക്യുക്ക് റേഷ്യോസ് കറണ്ട് റേഷ്യോ ക്യുക്ക് റേഷ്യോ എന്നിവയൊക്കെ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ഒരു സ്ഥാപനത്തിൻ്റെ ക്രസ്വകാലഘടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി അളക്കുന്ന റേഷ്യോ ആണിവ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റേഷ്യോസ് ആണ് ഒരു ബിസിനസ്സിന് ദീർഘകാലഘടങ്ങൾ വീട്ടാനുള്ള അല്ലെങ്കിൽ ദീർഘകാല ബാധ്യതകൾ നിറവേറ്റാനുള്ള ബിസിനസ്സിൻ്റെ കഴിവ് അളക്കുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോസ് റേഷ്യോസ് വിച്ച് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ ലോങ് ടൈം സോൾവെൻസി ഓഫ് ബിസിനസ് എക്സാമ്പിൾസ് ഡെപ്റ്റി കിട്ടി റേഷ്യോ പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇവയൊക്കെ സോൾവെൻസി റേഷ്യോസിന് ഉദാഹരണമാണ് ഒരു ബിസിനസ്സിന് ദീർഘകാലഘടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി അളക്കുന്നവയാണ് സോൾവെൻസി റേഷ്യോസ് ദെൻ ദ തേഡ് കാറ്റഗറി ആർ ദ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സിന് ലാഭക്ഷമത അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് എ ബിസിനസ് ബെസ്റ്റ് എക്സാമ്പിൾസ് ആർ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എക്സെട്ര ദൻ ഫോർത്ത് കാറ്റഗറി ആർ ദ ടേൺ ഓവർ റേഷ്യോസ്

ടേൺ ഓവർ റേഷ്യോസിന് ഉദാഹരണമാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സെട്ര ഇത്തരത്തിൽ വിവിധതരം അക്കൗണ്ടിങ് റേഷ്യോസ് അല്ലെ ഫിനാൻഷ്യൽ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളിംഗ് സാധ്യമാണ് അനദർ മോഡേൺ ടെക്നീക്ക് ഓഫ് മാനേജറൽ കൺട്രോൾ ഈസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് വിനോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും പ്രയോജനപ്പെടുത്താം നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ സ്ഥാപനത്തിന് കണക്കുകൾ മൊത്തത്തിൽ തയ്യാറാക്കാതെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ അല്ലെങ്കിൽ ഡിവിഷൻസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ട് അവ അറ്റൈൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നൽകിക്കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും കണക്കുകൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന രീതിയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിലുള്ളത് സ്ഥാപനത്തിൻ്റെ കണക്കുകൾ മൊത്തത്തിൽ തയ്യാറാക്കുന്നില്ല അതിനുപരമായിട്ട് സ്ഥാപനത്തെ വിവിധ റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളായിട്ട് തിരിച്ച് ഓരോ ഡിവിഷൻ്റെയും അല്ലെങ്കിൽ ഓരോ സെക്ഷൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കണക്കുകൾ പ്രത്യേകം തയ്യാറാക്കുന്നു അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിവിഷൻ്റെയും പെർഫോമൻസ് പ്രത്യേകമായിട്ട് വിലയിരുത്താൻ കഴിയുന്നു ഇതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ മേന്മ എന്ന് പറയുന്നത് അപ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ സാധാരണഗതിയിൽ ഇതിൽ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് തന്നെ വയ്ക്കാറുണ്ട് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളാണുള്ളത് ഒന്നാമതായി കോസ്റ്റ് സെൻറ്റർ ഇൻ ദിസ് സെഗ്മെൻറ്റ് മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ സെൻറ്റർ ബട്ട് നോട്ട് ഫോർ ദ റവന്യൂസ് അപ്പോൾ ഇത്തരം റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളിൽ കോസ്റ്റ് മാത്രമാണ് ടാർജറ്റായിട്ട് ഫിക്സ് ചെയ്യുക ദേ ആർ നോട്ട് റിലേറ്റഡ് വിത്ത് ജനറേറ്റിംഗ് റവന്യൂ ഉദാഹരണമായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോസ്റ്റ് സെൻറ്റർ ആണ് കാരണം അവർ അവരെ സംബന്ധിച്ച് കോസ്റ്റ് മാത്രമേ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് റവന്യൂ ഏൺ ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് ടാർജറ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമായിരിക്കും അവർക്ക് ടാർജറ്റായിട്ട് ഫിക്സ് ചെയ്യുക എന്നാൽ അനദർ കാറ്റഗറി റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആർ ദ റവന്യൂ സെൻ്റർ

അല്ലെ സെയിൽസ് റവന്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പെർ പെർഫോമൻസ് വിലയിരുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക ദെൻ തേർഡിൽ പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ആർ അനദർ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ മറ്റൊരു തരം റെസ്പോൺസിബിലിറ്റി സെൻ്ററാണ് പ്രോഫിറ്റ് സെൻ്റർ ഏ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹൂസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ് അപ്പോൾ ഒരേ സമയത്ത് അവിടെ റവന്യൂവും കോസ്റ്റും ടാർജറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോഫിറ്റ് സെൻറ്ററിന് ഉദാഹരണമാണ് ആൻഡ് അനദർ കാറ്റഗറി ആർ ദ ഇൻവെസ്റ്റ്മെൻറ് സെൻറ്റർസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഇസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ പ്രോഫിറ്റ്സ് ബട്ട് ഓൾസോ ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് മെയിൻ്റെ ദ സെൻ്റർ ഇൻ ദ ഫോം ഓഫ് പേഴ്സൺസ് അവിടെ റവന്യൂ മാത്രം അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം മൈൻഡ് ചെയ്താൽ പോരാ അവർ അവിടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലും അവരെ സംബന്ധിച്ച് മാനേജ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ അസെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻ്റ് ഔട്ട്ലേയും അതേ സമയത്ത് എന്താണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റും ഒരേ സമയത്ത് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ് ഇൻവെസ്റ്റ്മെൻറ് സെൻറ്റർ അപ്പോൾ പ്രധാനമായിട്ടും റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് കോസ്റ്റ് സെൻറ്ററുകളോ റവന്യൂ സെൻറ്ററുകളോ പ്രോഫിറ്റ് സെൻ്ററുകളോ ഇൻവെസ്റ്റ്മെൻറ് സെൻറ്ററോ ആവാം ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് റെസ്പോൺസിബിലിറ്റി സെൻറ്ററായിട്ട് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കുന്ന രീതിയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിലുള്ളത് അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെയും നമുക്ക് മാനേജറൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ദെൻ അനദർ മോഡേൺ ടെക്നിക്ക് ഓഫ് മാനേജറൽ കൺട്രോൾ ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മാനേജ്മെൻ്റ് പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന സങ്കേതം ഇവാലുവേറ്റിംഗ് ദി എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഹിയർ ബോത്ത് പെർഫോമൻസ് ആൻഡ് വീക്ക് വീക്ക്നെസ്സസ് ആർ പോയിൻ്റ്ഡ് ഔട്ട് അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റിലൂടെ മാനേജ്മെൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഒരേ സമയത്ത് അവരുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നസ്സും പോയിന്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കും ഇതും കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടി വിനിയോഗിക്കാവുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അപ്പോൾ മാനേജീരിയൽ ഫങ്ഷൻസ് എത്ര നന്നായിട്ട് സ്ഥാപനത്തിൽ പെർഫോം ചെയ്യപ്പെടുന്നുണ്ട് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ആണ് അവിടെ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ മാനേജ്മെൻറ്റ് ഓഡിറ്റിലൂടെ സാധിക്കും ഇപ്പം മാനേജ്മെൻറ്റിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസായിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വിനിയോഗിക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെഫിഷ്യൻസിൽ ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മൽ ഫംഗ്ഷൻസ് അപ്പോൾ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുമുള്ള പോരായ്മകൾ മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഓഡിറ്റ് സഹായിക്കുന്നു ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഭാവിയിലുള്ള സാധ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡെഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് ആൻ ഓർഗനൈസേഷൻ ബൈ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ് അപ്പോൾ മാനേജ്മെന്റ് ഓഡിറ്റിലൂടെ മാനേജ്മെൻ്റ് പെർഫോമൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അതിലൂടെ ഒരു നല്ല കൺട്രോൾ സിസ്റ്റം സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാനേജ്മെന്റ് ഓഡിറ്റിന് കഴിയുന്നു ആൻഡ് തേർഡില് ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ദ ഫംഗ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് സോ ദാറ്റ് ദ വർക്ക് ടുഗദർ ഇഫക്റ്റീവിലി ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതിലും ഇതിലൂടെ സാധിക്കുന്നുണ്ട് അതിലൂടെ സ്ഥാപന ലക്ഷ്യങ്ങൾ ഫലവത്തായിട്ട് നേടിയെടുക്കാൻ മാനേജ്മെൻറ് ഓഡിറ്റ് സഹായകരമാണ് സോ ഇറ്റ് ഇംപ്രൂവ്സ് കോഓർഡിനേഷൻ ഏകോപനം സാധ്യമാക്കുന്നു ഇൻ ദ ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്സ് സോ ദാറ്റ് ദ വർക്ക് ടുഗദർ ഇഫക്റ്റീവിലെ അവർ കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ അത് സാഹചര്യം ഉണ്ടാക്കുന്നു

അവയെല്ലാം അപ്ഡേറ്റ് ആക്കുന്നതിന് സഹായകമായിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഓഡിറ്റാണ് സോ ഇറ്റ് എൻഷുവേഴ്സ് അപ്ഡേറ്റിംഗ് സമയ വേണ്ട പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നു എക്സിസ്റ്റിംഗ് മാനേജൻ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ദ ലൈറ്റ് ഓഫ് എൻവോൺമെൻ്റൽ ചേഞ്ചസ് സോ ദീസ് ഓൾ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റും കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഫലവത്തായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും ആൻഡ് അനദർ മോഡേൺ ടെക്നീക് ഓഫ് മാനേജരിയൽ കൺട്രോൾ ഈസ് പെർട്ട് ആൻഡ് സി പി എം ആർ സെപ്പറേറ്റ് മെത്തേഡ്സ് എങ്കിലും സമാന സ്വഭാവം ഉള്ളവയായതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഒറ്റരു ഹെഡിങ്ങിൽ ചർച്ച ചെയ്യുന്നത് തുടർന്ന് ഉയർന്ന ക്ലാസ്സുകളിൽ പോകുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് പെർട്ട് ആൻഡ് സി പി എമ്മിനെ കുറിച്ച് കാണാം ഇവിടെ ഒരു കൺട്രോൾ ടെക്നിക്കായിട്ട് നമ്മൾ പെർട്ട് ആൻഡ് സി പി എമ്മിനെ ചർച്ച ചെയ്യുകയാണ് ഹിയർ പെർട്ട് മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ റിവ്യൂ ടെക്നീക് എന്നാണ് പെർട്ടിന്റെ പൂർണ്ണരൂപം സി പി എം ആകട്ടെ ക്രിട്ടിക്കൽ പാത്തുമത്ത് പ്രധാനമായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ള പ്രോജക്റ്റുകളെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സങ്കേതങ്ങൾ വിനിയോഗിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്ക് ടു ടു ദ ടൈം കംപ്ലീറ്റ് എ കോംപ്ലക്സ് പ്രോസസ്സ് അപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കാണ് സമയബന്ധിതമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കാണിത് എന്തൊക്കെയാണ് ഇവയിൽ പൊതുവായിട്ട് വരുന്ന സ്റ്റെപ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ്ലി കീഴ് പ്രോജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ഏ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ കാണിക്കൊണ്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഇവിടെ പരിഗണിക്കുന്നത് ആദ്യം തന്നെ അവയെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സ്മോളർ ആക്ടിവിറ്റീസ് ആയിട്ട് അവയെ ഡിവൈഡ് ചെയ്യുന്നു ദെൻ സെക്കൻഡ്ലി ഡെവലപ്പ് ഏ നെറ്റ്വർക്ക് ഡയഗ്രാം ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ആക്ടിവിറ്റീസ് വിത്ത് എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻ എ ഫിനിഷിംഗ് പോയിന്റ് അപ്പം തുടർ നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രം അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് ആ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും സീക്വൻഷൽ ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഉൾക്കൊള്ളിക്കുന്നു അതിനുശേഷം നമ്മൾ മൂന്ന് വ്യത്യസ്ത എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത് മോസ്റ്റ് ലൈക്കിലി ആയിട്ടുള്ളത് പെസിമിസ്റ്റിക് ആയിട്ടുള്ളത് മൂന്ന് തരം എസ്റ്റിമേറ്റ്സ് എല്ലാം അനുകൂല സാഹചര്യമാണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഓപ്റ്റിമിസ്റ്റിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്നാൽ പെസിമിസ്റ്റിക് ആയിട്ട് എല്ലാം പ്രതികൂലമായിട്ട് ഭവിക്കുകയാണെങ്കിൽ അവിടെ ഏത് രീതിയിൽ പെർഫോം ചെയ്യപ്പെടും എന്നാൽ രണ്ടിനെയും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് മോസ്റ്റ് ലൈക്കിലി എന്ന് പറയുന്നത് ഇത്തരം മൂന്ന് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നു പോസിബിലിറ്റീസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ ഹിയർ ദ ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഡിറ്റർമിൻഡ് ആസ് ദ ക്രിട്ടിക്കൽ പാത്ത് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കും അവിടെ ക്രിട്ടിക്കൽ പാത്തായിട്ട് തീരുമാനിക്കുക ഹിയർ പ്ലാൻ മേ ബി മോഡിഫൈഡ് ഫോർ പ്രോംഡ് എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് അപ്പോൾ സമയാസമയങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന ഒന്നായിരിക്കും ഇത്തരം പെർട്ട് ആൻഡ് സി പി എം പോലെയുള്ള നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കുകൾ ദെൻ അനദർ മോഡേൺ ടെക്നിക്കീസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ദ ലാസ്റ്റ് വൺ എമൗണ്ട് ദ മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജൽ കൺട്രോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സുകളിൽ ഇവയെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിക്കുകയുണ്ടായി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എ ഐ എസ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ എം ഐ എസ് അപ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് മാനേജ്മെൻ്റിന് യഥാസമയത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സമ്പ്രദായമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓൺ എ റിയൽ ടൈം ബേസിസ് തൽസമയം ഡേറ്റയും ഇൻഫർമേഷനും ലഭ്യമാക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണിത് വിച്ച് സപ്പോർട്സ് ദ മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഓൺ ഡേവിയേഷൻ ഇപ്പോൾ സമയാസമയങ്ങൾ വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് അതേ സമയത്ത് തന്നെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ മേന്മകൾ ഫസ്റ്റ്ലി ഇറ്റ് കളക്ട്സ് പ്രോസസ് ആൻഡ് ഓൾസോ ഡെസിമിനേറ്റ് ദ റിക്വേഡ് ഇൻഫർമേഷൻ അപ്പം ആവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്യാനും സ്ഥാപനത്തിൻ്റെ എല്ലാ മുക്കിൽ നിന്നും മുരയിൽ നിന്നും സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും മാനേജ്മെൻറ്റിന് ആവശ്യമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനും അവയെ പ്രോസസ്സ് ചെയ്തിട്ട് ആവശ്യമുള്ള വിവരങ്ങളായിട്ട് മാറ്റാനും മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട് സെക്കൻഡ് ഇറ്റ് സപ്പോർട്ട്സ് സപ്പോർട്സ് പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ് ഒരേ സമയത്ത് ഈ വിവരങ്ങൾ മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും കൺട്രോളിങ്ങും സാധ്യമാണ് ദൻ തേർഡിൽ ഇത് പ്രൊവൈഡ്സ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഹിയർ ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇംപ്രൂവ്ഡ് വളരെ ഗുണമേന്മയുള്ള വിവരങ്ങൾ കാരണം നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വളരെ റിലേബിൾ ആയിരിക്കും ക്വാളിറ്റി ഇൻഫർമേഷൻ ആയിരിക്കും അവിടുന്ന് ലഭ്യമായിട്ടുള്ളത് കാരണം ആക്കുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭ്യമാകുക ആൻഡ് ദർ ഈസ് ഓൾസോ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ചിലവ് കുറയ്ക്കാൻ കഴിയുന്നു അവിടെ ഡേറ്റ കളക്ഷനും പ്രോസസ്സിങ്ങിനും എന്താണ് ഒരു ഒരുപാട് മാനുവൽ ലേബർ ആവശ്യമില്ല സിംപ്ലി ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം പ്രോസസ്സിങ് എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയും അപ്പോൾ ചെലവ് കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളൊരു മേന്മയുണ്ട് മോർ ഓവർ മാനേജേഴ്സ് ആർ ഓൾസോ നോട്ട് ഓവർലോഡ് വിത്ത് ടു മെനി ഇൻഫർമേഷൻ ഓരോ മാനേജർക്കും അവരുടെ മേഖലയിലുള്ള വിവരങ്ങൾ മാത്രം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിലൂടെ നിർവഹിക്കാൻ കഴിയും അതുകൊണ്ട് ഇൻഫർമേഷൻ്റെ ഓവർലോഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പലപ്പോഴും എന്താണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുക അപ്പോൾ ആവശ്യമായുള്ള വിവരങ്ങൾ മാത്രം മാനേജർമാർക്ക് ലഭ്യമാക്കിക്കൊണ്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ മാനേജർമാരുടെ വർക്ക് ലോഡ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് ടു മിനി ഇൻഫർമേഷൻ്റെ ഓവർലോഡിങ്ങിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും വൈകാറുണ്ട് അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ദ ഓവർലോഡ് ഇൻഫർമേഷൻ ഇപ്പോൾ മാനേജർമാർക്ക് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ലഭ്യമാക്കാൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷനിലൂടെ സാധിക്കുന്നു സോ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ഓൾസോ ബി ഓൾസോ ബി യൂസ്ഡ് ആസ് ആൻ ഇഫക്റ്റീവ് മോഡേൺ ടെക്നീക് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഓഫ് ടെക്നിക്കുകളെ കുറിച്ചാണ് ഇതുവരെ കണ്ടത് മാനേജറൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെ രണ്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചു ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ് അതിൽ നാല് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ടെക്നിക്സാണ് നമ്മൾ ചർച്ച ചെയ്തത് പേഴ്സണൽ ഒബ്സർവേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ബജറ്ററി കൺട്രോൾ ആൻഡ് ദ സിക്സ് മേജർ മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജറൽ കൺട്രോൾ ആർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ അനാലിസിസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് മാനേജരിൽ ഓഡിറ്റ് പെർട്ട് ആൻഡ് സി പി എം ആൻഡ് ഓൾസോ മാനേജരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ കൺട്രോളിംഗ് കൺട്രോളിംഗ് എന്നുള്ള ചാപ്റ്റർ കൂടെ അവസാനിക്കുകയാണ് നമ്മൾ പ്രധാനപ്പെട്ട അഞ്ച് മാനേജരിയൽ ഫങ്ഷൻസ് ആണ് കഴിഞ്ഞ അഞ്ച് പാഠങ്ങളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്ലാനിംഗ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഈ അഞ്ച് മാനേജറിയൽ ഫങ്ഷൻസും അഞ്ച് പാഠങ്ങളായിട്ട് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുണ്ടായി തുടർന്ന് നമ്മൾ ഫങ്ഷണൽ മാനേജ്മെൻ്റ് ഏരിയാസിലേക്കാണ് കിടക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സും മാർക്കറ്റിംഗ് മാനേജ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സുമാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ ഈ വർഷം ഇനി ചർച്ച ചെയ്യാനുള്ളത് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട Thank you all. Thank you for watching this video.